നിലവിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന ആളുകൾ ഉണ്ടാകാം. സിനിമയ്ക്ക് വളരെ മോശമായിട്ട് പറയുന്നു. അവർക്ക് അവരുടെ ഒരു കാഴ്ചയാണ് സിനിമ, അവരുടെ വ്യൂ ആണ് സിനിമ. അവർക്ക് എനിക്കിപ്പോ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ പബ്ലിക്കായിട്ട് ബാബു ചേട്ടൻ അഭിനയിച്ച സീൻ ഇത് കൊള്ളില്ല, ബാബു ആന്റണി അന്ന് ചെയ്ത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ബാബു ആന്റണിക്ക് ഒരു മാറ്റമില്ല, അങ്ങനെ ഒരാൾ ടാർഗറ്റ് ചെയ്ത് പറയുന്ന ആളുകളെ കുറിച്ച് എന്താണ്? ഞാൻ ഉദാഹരണം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇവര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനൊരു ഒരു മാനദണ്ഡമില്ലല്ലോ. ഇപ്പം ഒരാൾ തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയുക എന്നുള്ളതാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അതുപോലെ ഓപ്പണാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ആർക്കും ഒരു കൺട്രോളും പറ്റത്തില്ല. എന്തെങ്കിലും അതുപോലെ അങ്ങനെയുള്ള കമൻ്റ് വന്നാൽ മാത്രമേ ചിലപ്പോഴും അവർക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അങ്ങ് അവരുടെ അഭിപ്രായം അങ്ങ് വിളിച്ച് പറയുക എന്നുള്ളതല്ലാണ്ട് അതിനെ, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ബോധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് ധാരണ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ പറയുന്നത്. അവരൊരു പേജ് ഉണ്ടാക്കുന്നു, ആ പേജിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ സിനിമയാണ് ഏറ്റവും ബെസ്റ്റ് ക്യാച്ച്, അല്ലെങ്കിൽ ഒരു ആക്ടറാണ് ഏറ്റവും വലിയ ക്യാച്ച്, അവരെ കുറിച്ച് അങ്ങ് പറയുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പോയി അത് ക്യൂരിയോസിറ്റി ഉണ്ട്, അവർ കാണുന്നു. അങ്ങനെയൊക്കെയാണ് ഇത്. ഒരു ഇറ്റ്സ് പാർട്ട് ഓഫ് ദ വേൾഡ്, ദേർ ഇസ് നത്തിങ് യു കൻ ഡു അബൌട്ട് ഇറ്റ്. പക്ഷേ ഇത്തരം ഒരു നിയമങ്ങൾ കേരളത്തിൽ ഉണ്ടെങ്കിലും, സൈബർ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത്രമാത്രം പ്രസക്തമല്ല. പക്ഷേ ഇപ്പം ദുബായിലൊക്കെ ഞാൻ വന്ന് കുറേ ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഇവിടുത്തെ നിയമങ്ങൾ വലുതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരാളെ നമ്മൾ കളിയാക്കുകയോ അവർക്ക് ഹെർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ കേസെടുത്തതിൽ വലിയ രീതിക്ക് ഗുരുതരമായ ഒരു കുറ്റമായി കാണുന്നു എന്നാണ് അല്ലേ? അത്ര ഒരു നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നിയമത്തിന് ഒരു വലിയ പ്രാധാന്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതുപോലെ ഇതുപോലുള്ള ഒരു അമേരിക്കയിൽ എങ്ങനെയാണ്? അമേരിക്കയിലൊന്നും അങ്ങനെ ഒന്നും നടക്കില്ല. കാരണം അവിടെ അവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, കാരണം ഓരോ വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആയിരിക്കും അമേരിക്ക വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, അമേരിക്ക ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ആ സ്ട്രിക്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇഫ് യു ബ്രേക്ക് ദ ലോ യു വിൽ ബി ഇൻ ബിഗ് ട്രബിൾ. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണം, ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്നതും, അതുപോലെ ഓരോരുത്തരും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മിനിമം 7 ഇയേഴ്സ് ഒക്കെ ആയിരിക്കും അകത്ത് വന്നു. അപ്പം നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുമ്പോൾ അതിനകത്തൊരു ക്ലോസ് ഉണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത്, അതായത് ഞാൻ സൈൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം നമ്മൾ വണ്ടി ഓടിക്കുമ്പം നമ്മുടെ ഉള്ളിൽ 8% മുകളിൽ ആൽക്കോഹോൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിരിക്കുന്ന ഫാമിലി ആണെങ്കിൽ പോലും അറ്റംപ്റ്റ് മർഡർ ചാർജ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. അത് അതുപോലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ അവർ ബോധർ ചെയ്യത്തില്ല. പോകുന്ന വഴിക്ക് പാസ്പോർട്ട് ചോദിക്കുക, അവിടെ പോകുന്നു, അങ്ങനൊന്നും ചോദിക്കത്തില്ല. ഒരു ഓഫീസർ മുന്നോട്ട് വന്നാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ് പോകത്തേ ഉള്ളൂ. പക്ഷേ ബ്രേക്ക് ദ ലോ, യു വിൽ സീ.